ഹായ് ഫ്രണ്ട്സ്, എവർഗ്രീൻ ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഫെബിനാണേ. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ കാണിക്കുന്നത്, ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണുന്നത് നമ്മുടെ ബ്ലാക്ക് ബംഗാളി ഫിഞ്ചാണ്. നല്ല അടിപൊളിയൊരു പെയറ് ഫിഞ്ചാട്ടോ. നമുക്കിതിൽ നിന്ന് നല്ല റിസൾട്ട് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. രണ്ട് ക്ലച്ച് കഴിഞ്ഞു, അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങൾ, മൂന്ന് കുഞ്ഞുങ്ങൾ, നാല് കുഞ്ഞുങ്ങൾ വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ മൂന്നാമത്തെ ക്ലച്ചിന് വേണ്ടി അവർ ചകിരിനാരും ചെറിയ പേപ്പർ കഷ്ണമൊക്കെ ഉണ്ടാക്കി അവർ കൂടുണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ വലിയൊരു ദുരന്തം ഇവരിലേക്ക് കടന്നു വന്നു കേട്ടോ. നമ്മൾ ഈ കിളീനെ സ്നേഹിക്കണമെങ്കിൽ കിളീനെയൊക്കെ വളരെയധികം വളർക്കണമെന്നൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം. രാവിലെ നമ്മൾ കിളിക്കൂട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓടി ചെന്ന് നമ്മൾ കൈ ഇടുകയൊന്നും ചെയ്യരുത്. കാരണം ഇന്ന് നമ്മുടെ കയ്യിൽ ഈ പെയർ ഫിഞ്ച് ഇല്ല. കാരണം ഇവരെ ഒരു പാമ്പ് കയറി ഇവരെ പിടിക്കുക ചെയ്തു കേട്ടോ. അപ്പോൾ ഇവരെ പിടിച്ച പാമ്പ് ഞാൻ കാണിച്ചു തരാം. കണ്ടു ആ മൂലല് മൂലല് കിളിനെ അകത്താക്കിട്ട് കിടക്കുന്നു. അതിവിടെ സാധാരണ കേരളോ ഇതെന്ത് പാമ്പത് അപ്പം നിങ്ങൾ നമ്മുടെ ബംഗാളി ഫിഞ്ചസിനെ പിടിച്ച പാമ്പിനെ കണ്ടല്ലോ. അപ്പം ഇങ്ങനെ പിടിച്ചത് കണ്ടപ്പോഴാണ്, ഇതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം. നമ്മൾ പല പെറ്റ്സിനെയും വളർക്കുന്ന ആൾക്കാരായിരിക്കാം. നമ്മൾ ആദ്യം തന്നെ രാവിലെ എണീറ്റ് നമ്മൾ പെറ്റ്സിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നമ്മൾ ആ കൂടിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നോക്കി കണ്ടതിന് ശേഷം വേണം നമ്മൾ ഓടിച്ചെല്ലാനും തീറ്റയും കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കാൻ നേരത്ത് കിളികളെ എല്ലാത്തിനും ഒന്ന് നിരീക്ഷിച്ചെടുത്തുതരാൻ ചെയ്യാൻ. കാരണം നമ്മളിതൊന്നും നോക്കാതെ ഓടിച്ചെന്ന് നമ്മൾ പെട്ടെന്ന് ധൃതി പിടിച്ച് ചെന്ന് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള പാമ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ കൈയിട്ട് തീറ്റയോ കാര്യങ്ങളോ ഇട്ട് കൊടുക്കാൻ കയറുമ്പോൾ അത് നമുക്ക് വളരെയധികം ആപത്തും വളരെയധികം വിഷമത്തിനും ഇടയാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിൽ പല ആൾക്കാരും ബേഡ്സിനൊക്കെ വളർക്കുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെ വളർക്കുന്നവർ നമ്മൾ കിളിക്കൂട്ടി കയറുമ്പോൾ വളരെയധികം കെയർ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മുടെ ഈ കിളിക്കൂട്ടി ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ പാമ്പ് കയറിയത്. ആദ്യത്തെ പ്രാവശ്യം കയറിയിട്ട് നമ്മുടെ ഒരു നോർമൽ ഫിഞ്ചിനെ അവർ പാമ്പ് പിടിച്ചു, എഗ്ഗ് ചെയ്തിരിക്കുന്ന ഫിഞ്ചിനെ പിടിച്ചു. ഇപ്പോൾ ഇതേ നമ്മുടെ ബംഗാളി രണ്ട് ഫിഞ്ചിനെയും പിടിച്ചു കേട്ടോ. മെയിലിനെയും പിടിച്ചു, ഫീമെയിലിനെയും പിടിച്ചു. അപ്പോൾ നമ്മൾ പെറ്റ്സിനെ വളർക്കുന്നത് വളരെയധികം കെയർ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ബംഗാളി തന്നെ അവരെ വയറ് വീർത്തിണ്ടാ, അതിൽ നമ്മുടെ രണ്ട് ബംഗാളി ഫിഞ്ചിട്ടാ. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, പെറ്റ്സിനെ വളർക്കുന്നവരും പെറ്റ്സിനെ സ്നേഹിക്കുന്നവരും നമ്മൾ രാവിലെ തന്നെ അവരെ കൂട്ടിച്ചെല്ലുമ്പോൾ വളരെയധികം കെയർ ചെയ്യണം കേട്ടോ.